Hi friends, I am Vishnu. Hello everyone, Vishnu Sinde. Matter video like this. Sagar. Idhende kaila lla yagadesho. Iduvadu dosam prayal lla guppy saana. Idhine matteru tangle ki matam buvanan. Cheriyoru plasticine bucket lla ne fishe garakkanadu. Idhine ne velliru tangle ki matti lenge idhinde growthine vadikyum. Ni tangne idu veldai veldau nolya. Amal ee tangne fishine ko pidikyam buvanen. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഈ ടാങ്കിൽ തന്നെ കുറച്ച് വെള്ളം എടുക്കുകയാണ്. നമുക്ക് ഈ ഫിഷിനൊക്കെ ഒന്ന് പിടിച്ചെടുക്കണം. ഈ ചെറിയ പ്ലാസ്റ്റിക് ബക്കറ്റിലുള്ള ഗപ്പീസിനെ കംപ്ലീറ്റ് നമ്മൾ പിടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഫിഷിനൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നത് വലിയ ടാങ്കിൽ ഇടുന്നവരാണ്. നമുക്ക് കഴിയെങ്കിൽ മാക്സിമം വലിയ ടാങ്കിൽ തന്നെ വളർത്താൻ നോക്കുക. നേരത്തെ ടാങ്കിനെക്കാട്ടും കുറച്ചും പാടും വലിപ്പം കൂടിയൊരു പ്ലാസ്റ്റിക് ടബാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മളെ കയ്യിൽ കുറച്ചും കൂടി വലിയ ടാങ്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെയുള്ള വേറൊരു ടാങ്കിലേക്ക് ആദ്യമുള്ളതിൽ നിന്ന് കുറച്ച് മീനിനെ പിടിച്ച് മാറ്റിയിടുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പേസ് കൂടി കിട്ടും, ഗ്രോത്തിൽ കുറച്ചും കൂടി മാറ്റം ഉണ്ടാവും. നമ്മൾ പുതിയ ടാങ്ക് ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഫോക്സ് ടെയിൽ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിനി ഇതിലേക്ക് ഫിഷിനെ ഇറക്കി കൊടുക്കാൻ പോവുകയാണ്. നമ്മളെ ഫിഷിന് അത്യാവശ്യം ഗ്രോത്ത് കിട്ടണമെങ്കിൽ ചെറിയ ഫ്രൈ സ്റ്റേജിലൊക്കെ നമ്മൾ ഈ ചെറിയ പാത്രത്തിലിട്ട് വളർത്തുന്നത് നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഫീഡ് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഫിഷ് അത്യാവശ്യം ഗ്രോത്ത് കാണിച്ചു തുടങ്ങിയാൽ വലിയ വലിയ ടാങ്കിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ള ടാങ്കിൽ നിന്ന് തന്നെ ഫിഷിൻ്റെ എണ്ണം കുറച്ച് കണ്ട് അതിന് സ്പേസ് കൂട്ടി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഫിഷിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലൈഫ് ഫുഡ് കൊടുക്കാനും ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.